हलो डियर्स वेलकम बैक टू मई चानल एल ए कुटति हृदय निदाशंस अब इन व्लोग ऐस कुं विशेष प्रिपरेशनस पुडिंगि रेसीपी का अब वीडियो निदाई चानल का दयवारी सब्सक्रैबे कुं बेलकूड़ी क्लिक अलोल प्रेस अब लेटस्ट आई वीडियो नोटिफिकेशन लिखी अब नमुक नमें वीडियो एल इतवण पेरना पड़ी नमस्कार अगर पेरना अब वीटल नमस्कार कुटे वीटी वैसे अब सहोद चेर चीज नमस्कार रहा ईद नमस्कार कहने ब्रेकफास्ट कह इवे साधारण एल वर्ष पेरना नतिर पोटे तैयार अब इन या पतिर पोट बीफ कड़ी बीफ फ्राई आज नमस्कार कहने रे ब्रेक्फास्ट कह उच्च वीटल वीटा अद कम ए वीटल बुद्धिमुट लॉकडाउन प्रश्न अब उम्मी या चंदा रेडी आचारे चिकन फ्राई चेता मैं अब यानव चुर पुडिंग अब अस्पी या का ट्रई नोक ना टेस्ट पुडिंग उम्मीसल मिक्स मेक अब नमुक कुछ नेबेस फुड नाम एल पेरना को ना नेबे फुड अब उम्मी अद रे उम्मी पणील रेडी आई इन या पुडिंगि रेसीपी का अब एल क्रई नोकना पुडिंग तैयार वेट या पान चूड़ा वैच्न अर कप पंचसार क्यारमलाइज आवा वो इन अल्पर टेबिस्पून वेलो अ लो फ्लैम वो नामिनी अब स्पूणिटो तवीटो इलाक अब तेरह क्यारमलाइजाइकूँ अब नाम बटर स्कॉच पुडिंग बटर स्कॉच ब्रेड पुडिंग और पत् मिनट कह पंचसार कलर चेंजाई और ब्राउन कलर ऐसे पत् मिनट आये पंचसार कलर मारी इतने क्यारमलाइज्ड अब नामिदि टॉप लेयर सैटीट क्रश और फिल फिशिंग वेट फिलिंग नमक कुछ नट्सो आलमंडसो एटकमें यानि बदाम अब बदाम इटिट ना मिक्स नमक सैटा मैं अब फस्ट लेयर तैयार वेट क्यारमल तैयार अब इत बटर पेपर और परंद स्टील पात्र नमुक सैटा अब ए बटर पेपर या स्टील प्लेट इन नमुक बटर स्कॉच सोस तैयार अब याद पात्र और कप पंचसार इटे ना टेबिस्पून बटर चेर्ति नाइट मिक्स इन आ बटर मेल्टा वे नाइट मिक्स ना बटर स्कॉच सोस रेडी आईटे इन नमुक आवश्यक ब्रेड स्लाइस यानि पत् स्ल ब्रेड अब आ ब्रेडि सैडल कट्टे वाइट पोर्शन मैं नाम सैटा वैच आ क्यारमल इन मिक्स जार क्रश् इन वे कप विपिंग क्रीम नाम क्यारमल सोसम और टीसपू वनिला एसनसूड ना बीटे
അപ്പോൾ ഇത് എടുക്കുന്നതിൻ്റെ റെക്കോർഡായില്ല. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിന് ആവശ്യം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസ് നന്നായിട്ട് രണ്ട് സൈഡും ഡിപ്പ് ചെയ്തിട്ട് ഒരു പരന്ന മോൾഡ്, ഒരു ഗ്ലാസിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ബ്രെഡിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ ബ്രെഡ് സ്ലൈസും അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാരമലിൻ്റെ പൊടി പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെയും അതിൻ്റെ മുകളിലായിട്ട് ആ ക്രഷ് ചെയ്ത് വെച്ച് ക്യാരമലിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ പുഡിങ് എല്ലാം റെഡിയാക്കാൻ സെറ്റാകാൻ വെച്ചതിന് ശേഷം പിന്നെ ഉമ്മി നമ്മുടെ നെയ്ബേഴ്സിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ അനീത്തിമാരാണ് അതെല്ലാം കൊണ്ടു കൊടുക്കാൻ ഓരോരോ വീടുകളിലേക്ക് വേണ്ടി പോയിട്ടുണ്ട്. വളരെ കുറച്ച് വീടുകൾ നമുക്ക് നെയ്ബേഴ്സ് ഇവിടെ അടുത്തുള്ളപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവന്മാർ കൊണ്ടു കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു, ബാക്കി സാധാരണ ഉള്ള പോലൊക്കെ തന്നെ. അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എങ്ങും പോകാത്ത ആദ്യത്തെ പെരുന്നാളാണിത്. സാധാരണ എല്ലാ പെരുന്നാളിലൊന്നും ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഉമ്മിയുടെ വീട്ടിലോട്ടൊക്കെ പോകാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ എങ്ങും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷിച്ച് ഒരു പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈദ് മുബാറക്.